നീണ്ട ഇടവേളയ്ക്ക് ശേഷം കെ ജെ യേശുദാസിനെ തേടി ദേശീയ പുരസ്കാരം എത്തുമ്പോൾ മലയാളികൾ അഭിമാനിക്കുകയാണ്. പി ടി കുഞ്ഞു മുഹമ്മദിന്റെ വിശ്വാസപൂർവ്വം മൻസൂർ എന്ന ചിത്രത്തിലൂടെയാണ് ദാസേട്ടൻ 8ാം തവണയും ഈ പുരസ്കാരം സ്വന്തമാക്കുന്നത്. മലയാളത്തിന്റെ തിളക്കമുള്ള ഈ തവണത്തെ ദേശീയ പുരസ്കാരത്തിൽ യേശുദാസും ഉൾപ്പെട്ടത് പ്രേക്ഷകന് ആവേശമായിരിക്കുകയാണ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് കെ ജെ യേശുദാസ്. നിലപാടുകളുടെ പേരിൽ പലപ്പോഴും വിമർശന വിധേയനായെങ്കിലും ആലാപന മികവിൽ ഗാനഗന്ധർവൻ ഒന്നാം തരമെന്ന് തലകുലുക്കി സമ്മതിക്കും മലയാളികൾ മാത്രമല്ല രാജ്യത്തെ സംഗീതാസ്വാദകർ ഒന്നാകെ. പി ടി കുഞ്ഞു മുഹമ്മദിന്റെ വിശ്വാസപൂർവ്വം മൻസൂർ എന്ന ചിത്രത്തിലെ പോയി മറഞ്ഞ കാലം എന്ന ഗാനത്തിലൂടെ വീണ്ടും ഒരു ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നു. ദാസേട്ടൻ എന്ന സ്നേഹത്തോടെ ഏവരും വിളിക്കുന്ന ഈ അതുല്യ ഗായകന് കിട്ടുന്ന 8ാമത് ദേശീയ പുരസ്കാരം. നിരവധി തവണ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം കിട്ടി. 8 തവണയാണ് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം ലഭിച്ചത്. കർണാടക സർക്കാർ 5 തവണ പുരസ്കാരം നൽകി. ആന്ധ്ര സർക്കാർ 6 തവണയും പശ്ചിമബംഗാൾ സർക്കാർ 1 തവണയും യേശുദാസിന് മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം നൽകി. ഒരു കാലത്ത് നല്ല ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം തുടർച്ചയായി എല്ലാ വർഷവും അദ്ദേഹം നേടിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ തനിക്ക് ഇനി പുരസ്കാരം തരരുതെന്നും അത് പുതിയ പാട്ടുകാർക്ക് നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചത് വാർത്തയായിരുന്നു. രാജ്യസ്നേഹം തെളിയിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ കുഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചുള്ള കഥയാണ് വിശ്വാസപൂർവ്വം മൻസൂർ പറയുന്നത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രമേശ് നാരായണനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ മലയാളി.